നമസ്കാരം സ്വാമി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മോഹത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും ഒരു പശ്ചാത്തലത്തിൽ ഒരു വ്യക്തിത്വ പഠനത്തിന് വളരെ നിർണായകമായി ഉപകരിക്കാവുന്ന ഒരു സ്ഥലത്താണ് സ്വാമിജി കൊണ്ടു നിർത്തിയത്. എൻ്റെ അതായത് ഒരു വ്യക്തിയിൽ തന്നെ ആയിരങ്ങൾ വ്യക്തികളായി ഉറഞ്ഞുകൂടിയിട്ടുണ്ട്. അത് എതിർച്ചയ സന്ദർഭോചിതമായി പുറത്തു വരികയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു 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 പ്രളയാധിഷ്ഠിതമായ ഒരു 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 വ്യക്തിത്വം. സ്വാമിജി, അതേക്കുറിച്ചൊന്ന് പറയണം സ്വാമിജി. തീർച്ചയായും നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ ഉള്ളവരെ എല്ലാവരും ഒന്ന് കുറ്റം പറയുക. അതെ, അവൻ അത് ചെയ്തത് ശരിയല്ല, ഇവൻ ഇത് ചെയ്തത് ശരിയല്ല. അവൻ്റെ ഉള്ളിൽ ആ മോഹത്തിൻ്റെ വിത്ത് പാകുവാൻ നമ്മളെങ്ങനെയാണ് വിദ്യാഭ്യാസം കൊടുത്തത്? അവനെ അങ്ങനെ ആക്കിയെടുത്തതല്ലേ? മനസ്സിലായി സ്വാമിജി. ഇത് വളരെ 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 പ്രധാനപ്പെട്ട നമ്മുടെ സിലബസുകൾ നോക്കിയാൽ നമ്മൾ പഠിപ്പിക്കുന്ന രീതി നോക്കിയാൽ ഒട്ടും വളരെ സങ്കീർണതയുണ്ട്. അതെ, നിങ്ങൾ നോബൽ സമ്മാനത്തെ പറ്റി പറഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരം അനുസരിച്ച് ശാസ്ത്രം ഒരു കാര്യം ഇതുവരെ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ അതിന് തടയിടാൻ നിർത്താൻ നമുക്ക് സംവിധാനമില്ല. എന്നിട്ടാണ് അന്ധവിശ്വാസങ്ങളെ എതിർക്കാൻ പോകുന്നത്. ശാസ്ത്രീയമായി ലാബറട്ടറിയിൽ കണ്ടുപിടിച്ച് കൃത്യതയുള്ളതുകൊണ്ട് മാത്രം ജനം ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ. ഇത് പറയുന്നത് കേട്ടാ തോന്നുക മനുഷ്യൻ ശാസ്ത്രീയമായി ഉണ്ടാക്കിയതാണ് ഈ വിശ്വം എന്നാണ്. അതെ സ്വാമിജി, അവിടെ തന്നെ പ്രാഥമികമായൊരു വൈകല്യമുണ്ട്. ഒരു ദിവസം രാവിലെ ഒരു ശാസ്ത്രകാരൻ എഴുന്നേറ്റ് കുറേ സാധനങ്ങൾ കുഴച്ച് മുകളിലേക്ക് എറിഞ്ഞ് സൂര്യനെ ഉണ്ടാക്കി വേറെ കുറേ കഷ്ണങ്ങൾ എറിഞ്ഞ് ചന്ദ്രനെയും മറ്റ് ഗോളങ്ങളെയും ഒക്കെ ഉണ്ടാക്കി സൗരയൂഥം ഉണ്ടാക്കി ഭൂമിയെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് ശാസ്ത്രീയമായി എവിടെയോ പിടിച്ച് തിരിച്ചപ്പോൾ ഇതൊക്കെ കറങ്ങാനും കൃത്യമായി ചലിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ കൃത്യമായ ശാസ്ത്രീയമായ മാതൃകയിൽ വളർന്നു വന്ന് അതിനകത്ത് ശാസ്ത്രീയമായ ജീവികളെ സൃഷ്ടിച്ച് ശാസ്ത്രം കൃത്യമായി കണ്ടുപിടിച്ച് വന്ന് വളർത്തിക്കൊണ്ടുവന്ന് അതിനകത്ത് ശാസ്ത്രജ്ഞൻ ജീവിക്കാനുള്ള മാതൃകകൾ തന്നുവെങ്കിൽ ശാസ്ത്രമാണ് ഏറ്റവും സത്യം അല്ലെങ്കിൽ എന്ന് നമുക്ക് പറയാം, അംഗീകരിക്കാമായിരുന്നു. അതെ, ഇതൊക്കെ ക്രമം തെറ്റാതെ ഓടുന്നതിനിടയിൽ വന്ന് ഞാൻ ബുദ്ധിമാനാണെന്ന് കാണിക്കാൻ എൻ്റെ ഊഹങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് അവ ജനങ്ങളുടെ ബോധമായിത്തീർന്ന് ഒരു സമൂഹം ഒന്നാകെ അതിനെ അംഗീകരിക്കുമ്പോൾ അതിനെ ശാസ്ത്രമെന്ന് കുറേ ആളുകൾ. അത് തത്വചിന്ത എന്നൊക്കെ പറയും. മറ്റു ചിലർ കുറേ ടെസ്റ്റ് ട്യൂബും ബ്യൂറെറ്റും ഒക്കെ മേടിച്ചു വെച്ച് കുറേ സാധനങ്ങൾ കലർത്തിയും ഇളക്കിയും പഠിച്ച് ഇതാണ് സത്യമെന്ന് ഒരു തീസീസ് ഉണ്ടാക്കി അന്ന് നിലനിൽക്കുന്ന ഒരു ശാസ്ത്ര ലോകം അതിന് മോണിറ്റർ ചെയ്യാനുണ്ടെങ്കിൽ ആ ബുദ്ധിജീവികളെ കൊണ്ട് സമ്മതിപ്പിച്ച് അവർ കൊടുത്ത ഈശ്വരൻ ഇറങ്ങി വന്ന് കൊടുത്ത സർട്ടിഫിക്കറ്റൊന്നുമല്ല മതങ്ങളുടെ കയ്യിലും ശാസ്ത്രത്തിൻ്റെ കയ്യിലും ഇരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് ഒരിക്കൽ കിട്ടി കയ്യിലുണ്ട്, അതനുസരിച്ച് പ്രവർത്തിച്ചു പോരുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ് മറ്റൊരുത്തൻ കൊടുത്ത് അടുത്ത മോണിറ്ററിംഗ് സംവിധാനം 50 കൊല്ലം കഴിഞ്ഞ് അതിനെ സർട്ടിഫൈ ചെയ്ത് വിട്ടാൽ ആദ്യത്തത് ഇനി എടുക്കാതെങ്കിലും ഇരിക്കണം. അതെ, ആദ്യത്തത് ഇപ്പോൾ അന്ധവിശ്വാസമാണ്. അത് പൂർവാധികം ഭംഗിയായി കച്ചവടം നടത്തുകയും അടുത്തത് കച്ചവട രംഗത്തേക്ക് വരാൻ മത്സരിക്കുകയും ചെയ്യുന്നതിനാണ് ശാസ്ത്രമെന്ന് പറയുന്നത്.
നിങ്ങൾ പറഞ്ഞ നോബൽ സമ്മാനം തന്നെയാണ് അതിന് ഉദാഹരണം. മനസ്സിലായി സ്വാമിജി. എന്ന് പറഞ്ഞാൽ ഇന്ന് കോശങ്ങളുടെ വാർദ്ധക്യമാണ് അർബുദമെന്നാണ് ഇപ്പോൾ നോബൽ സമ്മാനത്തിൽ നേടിയത്. അതെ. അല്ല, അതിനിടയിലേ ഞാനൊന്ന് പറഞ്ഞോട്ടെ സ്വാമി, വിഷയം മാറുന്നതല്ല. നമ്മുടെ പ്രോഗ്രാം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ആളുകളിൽ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഈ ഇത് കിട്ടിയപ്പോൾ, ഈ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഇത് സ്വാമിജി അന്നേ പറഞ്ഞതല്ലേ ഇക്കാര്യം? അതായത് ഈ കോശങ്ങളുടെ നാശം അത് രോഗമല്ല, അത് പിന്നെ മരണമാണ്, അല്ലെ, മരണ അധിഷ്ഠിതമാണ് എന്നുള്ള രീതിയിൽ വളരെ മുമ്പേ നമ്മൾ കേട്ടതാണല്ലോ. എനിക്ക് വളരെ കൗതുകം തോന്നി എന്ന് എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു. ഞാനത് സ്വാമിജിയോട് സന്ദർഭവശാൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, അത് എൻ്റെ കണ്ടുപിടുത്തമല്ല. പറയൂ സ്വാമിജി. ഞാനത് അഥർവ വേദത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ വേറെ ചില ഭാഗങ്ങൾ അഥർവത്തിൽ നിന്നും ഋഗ്വേദത്തിൽ നിന്നും വായിക്കുമ്പോൾ അവയുടെ സങ്കലിത രൂപത്തിൽ എനിക്ക് തോന്നിയതാണ്. പറയൂ സ്വാമിജി. അഥർവവേദം ഞാനത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് സ്വാമിജി, പറഞ്ഞിട്ടുണ്ട്. അഥർവവേദം ആതുരത്വത്തെ കാണുന്നത് ഒരു പ്രത്യേക ദിശയിലാണ്. അഥർവവേദം കാണുന്നത് നിങ്ങളുടെ അന്തർവിഷമാണ് എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാനമെന്ന്. ഒരുവനെ കൊല്ലാനുള്ളതും ജീവിപ്പിക്കാനുള്ളതും അവനിലാണിരിക്കുന്നത്. ഇതിനെ അടുത്ത നോബൽ സമ്മാനത്തിനുള്ള സബ്ജക്റ്റ് ആക്കാം. ആർക്കെങ്കിലും ഇത് കേട്ടിട്ട് അതെ അതെ നല്ല തീസിസ് എഴുതാമെന്നുണ്ടെങ്കിൽ ഇത് മറ്റതിനേക്കാൾ സമുജ്വലമാണ്. ഇത് ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇത് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഈ ഒരു അറിവ് ഇത് അഥർവത്തിലുള്ളതാണ്. അന്തർവിഷമാണ് സകല രോഗങ്ങളും ഉണ്ടാക്കുന്നത്. കാരണം നിങ്ങളുടെ ശരീരത്ത് വിഷകലയും അമൃതകലയുമുണ്ട്. വൈദ്യശാസ്ത്രത്തിൽ പാമ്പിൻ്റെ വിഷമൊക്കെ ഏറ്റാൽ ആ വിഷം പോകുന്നതിന് ശ്രമിക്കുമ്പം വിഷകല എത്രത്തോളം ഉയർന്നു, ഏതൊക്കെ ധാതുവിലെ വിഷകലകൾ സമുജ്വലമായി. പാമ്പിൻ്റെ വിഷം പാമ്പിന് വിഷമല്ല, അതെ, മനുഷ്യന് വിഷമാണ്. പാമ്പിൻ്റെ വിഷം പ്രോട്ടീൻ അല്ലാതെ വേറൊന്നുമല്ല. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം വായുവിലുള്ള പ്രോട്ടീനാണ് പാമ്പ് അതിൻ്റെ ഫാങ്ങിൽ സമാഹരിക്കുന്നത്. അതുകൊണ്ടാണ് ആമവാദം, SLE പോലുള്ള രോഗങ്ങൾ പാമ്പുകൾ കൂടുതലുള്ള ഏരിയകളിൽ കുറയുന്നത്. അതുകൊണ്ടാണ് പൂർവികർ പാമ്പിനെ കൊന്നുകളയരുത് എന്ന് നിർബന്ധമായി പറഞ്ഞത്. പാമ്പിൻ്റെ കടിയേറ്റ് 1000-ൽ 1 മരിക്കുമ്പോൾ പാമ്പില്ലാതായാൽ 1000-ൽ 50 കൂടുതൽ ആമവാദമുള്ളവരായി മാറും. ഇവിടെയാണ് ആധുനിക ശാസ്ത്രകാരനും പൗരാണികനും തമ്മിൽ പിരിഞ്ഞു നിൽക്കുന്നത്. പൗരാണികൻ്റെ ചിന്തയ്ക്ക് സമഗ്രതയുണ്ട്, ആധുനികൻ്റെതിൽ കച്ചവട താല്പര്യമുള്ളത് കൊണ്ട് ഒരിക്കലും സമഗ്രത ഉണ്ടാവില്ല. സമഗ്രതയില്ലെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞേ, സമഗ്രത ഒരിക്കലും ഉണ്ടാവില്ല, കാരണം അവൻ കച്ചവടക്കാരനാണ്. മനസ്സിലായി സ്വാമിജി. അവനാണിന്ന് ഭരിക്കുന്നത്, അവനാണിന്ന് വിദ്യാഭ്യാസം നൽകുന്നത്. അവൻ്റെ വിദ്യാഭ്യാസ മാതൃകകളാണ് ശാസ്ത്രീയമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. പാമ്പിൻ്റെ വിഷം ഓരോ ധാതുവിലും കയറിപ്പോവും. അവിടെ വിഷകലയെ പറ്റിയുള്ള പഠനമുണ്ട്. ഇത് നൂറ്റാണ്ടുകളായി നമ്മൾ ഉപയോഗിച്ചു പോരുന്ന നമ്മുടെ ആചാര്യന്മാർ. അല്ലാതെ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ കണ്ടുപിടിച്ചതോ ഞാൻ പ്രയത്നിച്ചതോ ഒന്നുമല്ല. മനസ്സിലായി സ്വാമിജി. ഇങ്ങനൊരു ഭാഷയിൽ പറയാൻ അന്ന് പഠിച്ച എൻ്റെ പൂർവികരുടെ ജനിതകം എനിക്കൊരനുമതി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി സ്വാമിജി. അത് ഏതെങ്കിലും ഒരു അംഗീകാരം അർഹിക്കുന്ന വിധം മേന്മയുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ട് 1% പോലും എൻ്റെ ഒരു അറിവ് നോബൽ സമ്മാനത്തിന് കാരണമായി എന്നൊരഭിപ്രായം എനിക്കില്ല. മനസ്സിലായി സ്വാമിജി.
മറിച്ച് അന്ന് നമ്മൾ പറഞ്ഞത് അത്രയും ഉന്നതമായ ഒരു അറിവാണെന്ന് ഓർക്കുമ്പോൾ കുറച്ചുകൂടി വിനയവും നന്മയും ഉണ്ടാവേണ്ടതാണെന്ന് തോന്നലും ഉണ്ട്. അതെ, അതിന് സംശയമില്ല. മനസ്സിലായി. കേട്ട ആളുകൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളന്ന് പറഞ്ഞ ആ സത്യം അഥർവവേദ അധിഷ്ഠിതമാണ്. അതിൻ്റെ ആധാരം കിടക്കുന്നത് ഇതിനേക്കാൾ ഉജ്ജ്വലമായ ഒരു സന്ദേശത്തിലാണ്. ആ ഉജ്ജ്വലമായ സന്ദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ അഥർവ നമ്മോട് പറയുന്നു, രോഗങ്ങൾ മുഴുവൻ അന്തർവിഷമാണ്. അവിടെ നിർത്തുകയല്ല ചെയ്യുന്നത്. അന്തർവിഷം രണ്ട് മൗലിക പ്രാധാന്യമുള്ള തലങ്ങളിലേക്ക് രൂപാന്തരം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധമെന്ന അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങളും ആഹാരമാണ്. അവ ഈ വിഷത്തെയോ അല്ലെങ്കിൽ അമൃതിനെയോ ഉജ്ജ്വലമാക്കും. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഓരോ ശബ്ദത്തിലും ആരോഗ്യം സൂക്ഷിച്ചു വേണം വർത്തമാനം പറയാൻ, വർത്തമാനം കേൾക്കാൻ. ഇതൊക്കെ സർവതന്ത്ര സ്വതന്ത്രമാണെന്ന് ആദ്യം ധരിക്കരുത് മനുഷ്യൻ, ആരോഗ്യം കാംക്ഷിക്കുന്നുവെങ്കിൽ. മനസ്സിലായി സ്വാമിജി. കഴിഞ്ഞ ദിവസം ഒരാചാര്യൻ, പണ്ഡിതവരേണ്യനായ ഒരാചാര്യൻ, മഹാമണ്ഡലേശ്വർ കാശികാനന്ദ്ജി, അദ്ദേഹത്തെ കൊണ്ടുപോയി മലയാളത്തിലുള്ളൊരു ഗീതയുടെ വ്യാഖ്യാനം കാണിച്ചു. വളരെ ഉജ്ജ്വലമായ വ്യാഖ്യാനമായി മലയാളത്തിലോടുന്ന ഒരെണ്ണം കൊണ്ടുപോയി ആരോ കാണിച്ചു. വ്യക്തിയുടെ പേര് പറയുന്നത് ഉചിതമല്ല. അതെ. അത് അദ്ദേഹം മറിച്ചു നോക്കിയപ്പോൾ ആദ്യത്തെ കുറച്ച് പേജ് അങ്ങോട്ട് മറിച്ചിട്ട് അദ്ദേഹം ഇടയ്ക്കോട്ട് നോക്കിയപ്പോൾ അതിലൊരു ഉദാഹരണമായി പറഞ്ഞിരിക്കുന്ന പന്നി മാംസമാണ്. പക്വതയും അതിൻ്റെ പ്രത്യയങ്ങളും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവൻ്റെ ഉള്ളിലേക്ക് ഉദാഹരണത്തിലെ പന്നി മാംസം കടന്നു വരുമ്പോൾ ആ വായനക്കാരൻ താറുമാറാകും ഒരു നിമിഷം കൊണ്ട്. ഇത് കാവ്യദോഷമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങ് വന്നേരം ഉണ്ടായിരുന്നു? ഞാൻ ഉണ്ടായിരുന്നില്ല സ്വാമിജി. അദ്ദേഹം വളരെ തുറന്നു പറഞ്ഞു. പണ്ഡിതവരേണ്യനായ ഒരാൾ എഴുതിയ വ്യാഖ്യാനത്തെ നോക്കിയ മനസ്സിലായി സ്വാമിജി. നമുക്കൊക്കെ ഈ തെറ്റ് പറ്റാറുണ്ട്. അതെ, എനിക്കും അങ്ങയ്ക്കുമൊക്കെ ഈ തെറ്റ് പറ്റാറുണ്ട്. അതെ സ്വാമിജി. അത് നമ്മളെ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകളെ ചിലപ്പോൾ പെട്ടെന്ന് രോഗിയാക്കുകയും ചെയ്യും. അതെ. അപ്പോൾ ഈ കാവ്യദോഷത്തെപ്പറ്റി വരെ പ്രാചീനർ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മൗലികമായ അടിസ്ഥാനത്തിൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, കഴിക്കുന്ന ആഹാരം, വിശ്വാസ പ്രമാണങ്ങൾ, ഇവയൊക്കെ അന്തർവിഷത്തെ രൂപപ്പെടുത്താൻ പോകുന്നതാണ്. മനസ്സിലായി സ്വാമിജി. അത്രയുമൊക്കെ സൂക്ഷിച്ച് ജീവിക്കുന്നവനുള്ളതാണ് ഉത്തമമായ ആയുസ്സും ആരോഗ്യവും. ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു പുതിയൊരു കൺസെപ്റ്റ്. അതെ സ്വാമിജി, അത് ഏറ്റവും പ്രാചീനമായ കൺസെപ്റ്റാണ്, ഏറ്റവും പുതുതല്ല. അതെ. ആ അന്തർവിഷം ഒട്ടു വളരെ മീഡിയം ഉണ്ടാക്കും. ആ അന്തർവിഷത്തിന് ഒട്ടേറെ ബാക്ടീരിയകളെ, അണുകങ്ങളാണ്, സൂക്ഷ്മജീവികളാണ്, കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്തവ വരെയുള്ളതാണ് ബാക്ടീരിയകളെ, അമീബകളെ, വൈറസുകളെ, മൈക്രോബുകളെ സൃഷ്ടിക്കാൻ പറ്റുന്ന കൾച്ചർ ലായനികൾ ഉണ്ടാക്കാൻ പറ്റും ശരീരത്തിനകത്ത്. അതിനുള്ളിൽ പ്രത്യേകതരം അമിനോ അമ്ലങ്ങൾ രൂപാന്തരപ്പെടുത്താൻ കഴിയും.
അവയിൽ സൂക്ഷ്മോപജീവികളെ കൾച്ചർ ചെയ്ത് വളർത്തിയെടുക്കാൻ കഴിയും. അതിൻ്റെ കോളണികളെ ഒരു രോഗത്തിലും ഈ സൂക്ഷ്മോപജീവികൾ വൈറസുകളും അമീബകളും ബാക്ടീരിയകളും മറ്റുള്ളിടത്തുനിന്ന് പകർന്നു വരികയല്ല ചെയ്യുക. ഈ കൾച്ചർ ലൈനുകൾ ഉണ്ടായി സ്വതസിദ്ധമായി പരിണാമ പ്രക്രിയയുടെ അങ്ങേ തലയിൽ നിൽക്കുന്ന മനുഷ്യകോശങ്ങൾ തന്നെ പരിണമിച്ചുണ്ടാവുകയാണ് ചെയ്യുന്നത്. H1N1 രോഗം വന്ന ഒരുവനോ ഹെപ്പറ്റൈറ്റിസ് ബി വന്ന ഒരുവനോ വേറൊരു രാജ്യത്ത് നിന്ന് അവിടുന്ന് ഇത് സ്വീകരിച്ചുകൊണ്ട് വരികയൊന്നും അല്ല ചെയ്യുന്നത്. ഇതിൻ്റെ ശബ്ദമോ അറിവോ അവൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ വിഷമയമായ കോശങ്ങൾ, ഈ വിഷലിപ്തമായ കോശങ്ങൾ, ഈ അന്തർവിഷം പരിണമിച്ച് കൾച്ചർ ലായനി ഉണ്ടാക്കി അതിൽ വൈറസുകളെയും അമീബകളെയും കൾച്ചർ ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വളരെ പുതിയ അറിവ് പോലെ തോന്നുന്നതാണ് സ്വാമിജി. കാരണം നമ്മൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റതിലേക്ക് നമ്മൾ പോയത്. അതെ, ഇത് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല സ്വാമിജി, ഇല്ല. മറ്റതിനാണ് ഇപ്പോൾ നോബൽ സമ്മാനം കിട്ടിയത്. അതിനെയും തട്ടുന്ന നോബൽ സമ്മാനത്തിന് അർഹതയുള്ള ഒരു പരീക്ഷണത്തിന് ശാസ്ത്രലോകം തയ്യാറാകുമെങ്കിൽ ഞാനും നിങ്ങളും ഇരുന്ന് പറയുന്നത് മലയാളത്തിലാണ്. മലയാളവും സംസ്കൃതവും ഹിന്ദിയും ഒന്നും ശാസ്ത്രഭാഷകളിൽ അംഗീകരിച്ചിട്ടില്ല. ഇതിനെ നിങ്ങളുടെ നാട്ടിലൊരു ഫാർമസിസ്റ്റിന്, ഒരു ബയോളജിസ്റ്റിന്, ഒരു കെമിസ്റ്റിന് കുത്തിയിരുന്ന് ആ കൾച്ചർ ലായനികളുടെ സ്വഭാവം, മനുഷ്യ ശരീരത്തിൽ നിന്ന് വൈറസ് ഉള്ളവൻ്റെ ഉള്ളിലെ ആ വൈറസിനെ എടുത്ത് അതിൻ്റെ അമിനോ അമ്ലത്തെ വേർതിരിച്ചും അവനിലെ കൾച്ചർ ലായനിയെ വേർതിരിച്ചും ആ ലായനിയും ആ കൾച്ചർ സൊല്യൂഷനും അമിനോ അമ്ലവും തമ്മിലുള്ള ബന്ധവും അത് എത്ര കാലമായുള്ള ബന്ധമാണെന്നുള്ളതും അതെങ്ങനെയാണ് ആവിർഭവിച്ചതെന്നും കൃത്യമായി എഴുതി ഒരു ചാർട്ടുണ്ടാക്കി കൃത്യമായി അത് സമർപ്പിച്ചാൽ അടുത്ത നോബൽ സമ്മാനത്തിനുള്ളതായി. കാശ് വേണ്ടവർ അതിന് പോട്ടെ, പേര് വേണ്ടവർ അതിന് പോട്ടെ, ശാസ്ത്രം പ്രശസ്തിയോ ശാസ്ത്രം പണമോ അല്ല. ഇതാകട്ടെ നമ്മൾ കണ്ടുപിടിച്ചതുമല്ല. ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് മെനക്കെടുകയും ഒരുപാട് പുസ്തകം വാങ്ങിച്ച് തള്ളുകയും ഒരുപാട് വൈകി. അപ്പനപ്പൂപ്പന്മാർ ചൊല്ലിയ വേദസൂക്തങ്ങളിൽ നിന്ന് ആ പാരമ്പര്യ ജനിതകം നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നത് കൊണ്ട് അസുലഭ മുഹൂർത്തങ്ങളിൽ ആനന്ദമുണ്ടാകുമാറ് ഉള്ളിൽ തോന്നിയ ഒരറിവ് മാത്രമാണ്. അത് പ്രയത്നം കൊണ്ട് നേടിയതല്ല. അതാ ലാഘവത്തോടെ അങ്ങയോട് വന്നിരുന്ന് പറയുന്നത്. മനസ്സിലായി സ്വാമിജി. അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുമെന്നോർത്തുമല്ല, പറയുന്ന എനിക്ക് ആനന്ദമുണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായി സ്വാമിജി. അതിൻ്റെ നിയോഗമൊന്നു വേറെയാണ്. അതെ. അപ്പോൾ ആദ്യം ഈ അന്തർവിഷം, മനസ്സിലായി? മനസ്സിലായി സ്വാമിജി. ഈ അന്തർവിഷം തന്നെ നമ്മുടെ കോശത്തെ പ്രായത്തിലേക്ക് പരിണമിപ്പിക്കും. അത് ജീവൻ്റെ മൗലിക ഘടനയിൽപ്പെട്ട ഭൂതതന്മാത്രകളെ, വേദം പഠിക്കുന്നവൻ കാണുന്നത് ഇത് തുണി, വാസസ് വസ്ത്രം എന്നല്ല. നിങ്ങളിട്ടിരിക്കുന്ന വസ്ത്രമാണെന്ന് നിങ്ങൾ കാണുമ്പോൾ, ഇത് ലോകം കാങ്കേ ഇത് വസ്ത്രമാണെന്ന് കാണുമ്പോൾ സൂക്ഷ്മദൃഷ്ടിയുള്ളവൻ നൂലാ കാണുക. മനസ്സിലായി? മനസ്സിലായി. അതിലും സൂക്ഷ്മദൃഷ്ടി വളർന്നു എങ്കിൽ കാണുന്നത് നൂലായിട്ടല്ല, പഞ്ഞിയായിട്ടാണ് കാണുന്നത്. ഇതെന്താ പഞ്ഞിയാണ്? അതെ. അതിലും സൂക്ഷ്മദൃഷ്ടി വന്നവൻ ഈ പഞ്ഞി കാണുകയില്ല. അവൻ്റെ കണ്ണുകൊണ്ട് തന്നെ അവൻ കാണുന്നത് ഭൂതതന്മാത്രകളെയാണ്.